السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ രൂപം വിവരിക്കുന്ന മനോഹരമായ ഒരു ഗ്രന്ഥമാണ് ഈ ദർസുകളിൽ നമ്മൾ വിശദീകരിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുള്ളാഹ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം അതിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് മൂന്ന് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലൊന്ന് വളരെ വലിയ മൂന്ന് വാള്യങ്ങളോളമുള്ള ഒരു ഗ്രന്ഥമാണ്. ഹദീസിൻ്റെ ചർച്ചകളും അതിൻ്റെ സനദുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുമെല്ലാം ഉള്ള ഗ്രന്ഥം. രണ്ടാമത്തേത് അതിൻ്റെ ഒരു ചുരുക്കരൂപമാണ്. അതിൽ ഹദീസുകൾ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ അസ്കാറുകൾ, അതുമായി ബന്ധപ്പെട്ട ചെറിയ ചർച്ചകൾ ഹദീസിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ, അത് ചുരുങ്ങിയ രൂപത്തിൽ നൽകിയ രണ്ടാമത്തെ ഗ്രന്ഥമുണ്ട്. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ്. ഈ പറഞ്ഞ ഗ്രന്ഥം വീണ്ടും അദ്ദേഹം ചുരുക്കി. ഒരു സാധാരണക്കാരന് നിസ്കാരം എളുപ്പത്തിൽ വായിച്ചു പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ തൽഖീസു സിഫത്തി സലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ വളരെ ചെറിയ ഒരു കൈപുസ്തകമായി കയ്യിൽ വെക്കാവുന്ന രൂപത്തിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതും മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിച്ചാൽ ലഭിക്കുന്നതാണ്. ആ പുസ്തകമാണ് ഈ ദർസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അവലംബമായി, നമ്മുടെ ഈ വിശദീകരണത്തിന് അവലംബമായി നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദർസിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാന ആമുഖങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിസ്കാരത്തിലെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ നാല് രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ ഷർത്തുകൾ, അല്ലെങ്കിൽ റുക്നുകൾ, അതല്ലെങ്കിൽ വാജിബുകൾ, അതല്ലെങ്കിൽ സുന്നത്തുകൾ. ഇതിൽ ഷർത്തും റുക്നും വാജിബും നിസ്കാരത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഷർത്തുകളോ റുക്നുകളോ ഒരാൾ ബോധപൂർവം, അല്ലെങ്കിൽ വാജിബുകളോ ഒരാൾ ബോധപൂർവം ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാകും. പൊതുവെ ഷർത്തുകളും റുക്നുകളും ഒരാൾ നിസ്കാരത്തിൽ മറന്നുപോയാൽ നിസ്കാരം മടക്കണം. ചില വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഏതെങ്കിലും ഷർത്ത്, ഏതെങ്കിലും റുക്ന് ഒരാൾ മറന്നാൽ നിസ്കാരത്തിന് ശേഷം ഓർമ്മ വന്നാൽ നിസ്കാരം മടക്കണം. വാജിബുകൾ, അവ ഒരാൾ നിസ്കാരത്തിൽ മറന്നുപോയാൽ അവൻ എന്ത് ചെയ്താൽ മതി? സഹുവിൻ്റെ സുജൂദ് ചെയ്താൽ മതി. സുന്നത്തുകൾ മറന്നാൽ സഹുവിൻ്റെ സുജൂദ് നിർബന്ധമില്ല, മറവിയുടെ സുജൂദ് നിർബന്ധമില്ല. ഇനി ഇൻഷാ അള്ളാഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട അതിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളാണ് ഇനി വിവരിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, അൽ ഔവൽ ഇസ്തിഖ്ബാലുൽ ഖിബ്ല. നിസ്കാരം ആരംഭിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഖിബ്ലക്ക് നേരെ തിരിയുക എന്നതാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. അതിന് അദ്ദേഹം ഒന്നാമത്തെ നമ്പർ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രധാന വിഷയം ഇസ്തിഖ്ബാലു അൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് തിരിയലാണ്. അതിന് കീഴിൽ ഇനി കുറേ വിഷയങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു, ഇദാ ഖുംത അയ്യുഹൽ മുസ്ലിം, അല്ലയോ മുസ്ലിമായ സഹോദര, നീ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ, ഫസ്തഖ്ബിലുൽ കഅബത ഹൈസു കുൻത, നീ എവിടെയാണെങ്കിലും ഫസ്തഖ്ബിലുൽ കഅബ, കഅബയുടെ ദിശയിലേക്ക് നീ തിരിഞ്ഞു നിൽക്കണം. കഅബയിലേക്ക് മുന്നിട്ടുകൊണ്ടാണ്, കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട വിഷയം കഅബയിലേക്ക് തിരിയലാണ്. ഫിൽ ഫർദി വന്നഫൽ, ഇത് ഫർദ് നിസ്കാരങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങളിലും നിർബന്ധമാണ്. വഹുവ റുക്നുൻ മിൻ അർക്കാനിസ് സലാത്തില്ലതി ലാ തസിഹു സലാത്തു ഇല്ലാ ബിഹാ,
ഈ പറഞ്ഞത് നിസ്കാരത്തിൻ്റെ റുക്നുകളിൽ ഒന്ന് ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ റുക്നും ഷർത്തും പറഞ്ഞപ്പോൾ ഖിബ്ലക്ക് നേരെ തിരിയാന്നുള്ളത് ഷർത്തിലാണോ പറഞ്ഞു റുക്നിലാണോ പറഞ്ഞത്? ഖിബ്ലക്ക് നേരെ തിരിയുക എന്നത് നമ്മൾ കഴിഞ്ഞ തവണ ഷർത്തിലാണ് പറഞ്ഞത്. ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റുക്നാണ്. ഞാൻ കഴിഞ്ഞ തവണ വിശദീകരിച്ചിരുന്നു, ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് പുറത്താണ്, റുക്ൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് ഉള്ളിലാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക എന്നത് നിസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. മറ്റു ചിലർ പറഞ്ഞു അല്ല, അത് നിസ്കാരത്തിന് മുൻപ് ചെയ്തിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, നിസ്കാരത്തിന് പുറത്തുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് റുക്നാണോ ഷർത്താണോ എന്ന അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തത്. എന്താകട്ടെ, ഇത് വാജിബാണ്, നിർബന്ധമാണ്. നിസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത, ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിലൊന്നാണ് കഅബയിലേക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക എന്നത്. അതാണ് അദ്ദേഹം ഒന്നാമത് പറഞ്ഞത്. നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കണം, അത് വാജിബാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ ഫവല്ലി വജ്ഹക ഖിബല അൽമസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്ര. സൂറത്തുൽ ബഖറയിലെ ആയത്താണിത്. നിങ്ങൾക്കറിയാം, ഇസ്ലാമിക ചരിത്രം വായിച്ചവർ പഠിച്ച കാര്യങ്ങളിലൊന്നാണ്, മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബ്ല ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അത് യഹൂദരുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കുകയും മുസ്ലിമീങ്ങൾക്ക് അത് തിരിച്ചു നൽകുകയും ചെയ്യുമാറാകട്ടെ. ആദ്യത്തെ ഖിബ്ല ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ തൻ്റെ നിസ്കാരത്തിനും തനിക്കും ബൈത്തുൽ മഖ്ദിസിനും ഇടയിൽ കഅബ വരുന്ന രൂപത്തിലായിരുന്നു നിസ്കരിച്ചിരുന്നത്. അവിടുന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ തൻ്റെ നിസ്കാരത്തിനും ബൈത്തുൽ മഖ്ദിസിനും ഇടയിൽ കഅബ വരുന്ന രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്നെ നിസ്കരിച്ചിരുന്നത്. അവിടത്തേക്ക് ഖിബ്ല കഅബയാകണമെന്ന ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് കഅബ ഖിബ്ലയാക്കുക എന്ന ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നുണ്ട്. അങ്ങയുടെ ഹൃദയത്തിലെ ആ ആഗ്രഹം നാം അറിയുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് തൃപ്തികരമായ ഖിബ്ലയിലേക്ക് നാം അങ്ങയെ തിരിക്കുന്നതാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അതുകൊണ്ട് റസൂലെ, ഇനി താങ്കൾ മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് നിസ്കാരത്തിൽ താങ്കളുടെ ദിശ സ്വീകരിക്കുക, അവിടേക്ക് തിരിഞ്ഞു നിൽക്കുക. വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ എവിടെയായിരുന്നാലും നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ കഅബയുടെ ദിശയിലേക്ക് നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ തിരിച്ചു വെക്കുക. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളോട് മൊത്തത്തിൽ കൽപ്പിച്ച കാര്യമാണ് നിസ്കാരത്തിൽ അവരുടെ മുഖങ്ങൾ കഅബയുടെ ദിശയിലേക്ക് തിരിച്ചു വെക്കുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം കൽപ്പനാ സ്വരത്തിൽ പറഞ്ഞാൽ അത് വാജിബാണ്, നിർബന്ധമാണ്, ഉപേക്ഷിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിലെ പൊതുവായ അടിത്തറ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നു, ഫവല്ലു വുജൂഹകും ശത്ര, നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ കഅബയുടെ ദിശയിലേക്ക് തിരിച്ചു വെക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അത് വാജിബാണ്, അത് നിർബന്ധമാണ്. നിസ്കാരത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ച ഹദീസുകളിലൊന്നുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ ഒരാൾ വന്ന് നിസ്കരിച്ചു. ആ മനുഷ്യൻ നിസ്കാരത്തിൽ വളരെ ധൃതി കൂട്ടിക്കൊണ്ടാണ് നിസ്കാരം നിർവഹിച്ചത്. നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് അയാൾ പറഞ്ഞു, സലാം അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാം ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് തിരിച്ചു പറഞ്ഞു, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്, ഇർജിഉ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല, നീ തിരിച്ചുപോയി ഒരിക്കൽ കൂടി നിസ്കരിച്ച് തിരിച്ചു വരൂ എന്ന് പറഞ്ഞു. ഹദീസുൽ മുസീഇ സലാതഹു, നിസ്കാരത്തിൽ തെറ്റുവരുത്തിയ ആ വ്യക്തിയെക്കുറിച്ച് പറയുന്ന ഹദീസ് എന്നാണ് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത്.
ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളെല്ലാം വാജിബാണ്. ഈ ഹദീസ് നിസ്കാരത്തിലെ വാജിബായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഹദീസാണ്. അയാൾ തിരിച്ചുപോയി, വീണ്ടും നിസ്കരിച്ചു, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നു. അവിടുന്ന് പറഞ്ഞു, ഇർജിഉ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. തിരിച്ചുപോയി വീണ്ടും നിസ്കരിക്ക്. നിസ്കരിച്ചിട്ടില്ല. മൂന്ന് തവണ ഇത് ആവർത്തിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അള്ളാഹു തന്നെ സത്യം, ഇതിനേക്കാൾ നന്നായി നിസ്കരിക്കാൻ എനിക്കിനി അറിയുകയില്ല. ഫഅല്ലിംനി, അതുകൊണ്ട് എനിക്ക് നിസ്കാരം പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു കൊടുത്തു, ഇദാ ഖുംത ഇലസ്സലാത്തി ഫഅസ്ബിഗിൽ വുദു. നിസ്കാരത്തിന് തയ്യാറായാൽ പോയി വുദു എടുക്കുക പൂർണ്ണമായി. ثم استقبل القبلة فكبر. അതിനുശേഷം നീ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക, എന്നിട്ട് തക്ബീർ ചൊല്ലുക. ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കൽ വാജിബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ആദ്യം അവിടുന്ന് പറഞ്ഞ കാര്യം ഇസ്തഖ്ബിൽ അൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കൂ എന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക എന്നത് നിർബന്ധമായ കാര്യം, ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അതിനുശേഷം ശൈഖ് അവർഗൽ അദ്ദേഹം പറഞ്ഞു, വയസ്ഖുത്തുൽ ഇസ്തിഖ്ബാൽ, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നതിൽ ഇളവ് നൽകപ്പെടുന്ന ചില ആളുകളുണ്ട്. അത് നിർബന്ധമാണ് എന്നതാണ് അടിസ്ഥാനം. എല്ലാവർക്കും കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക എന്നത് നിർബന്ധമാണ്. എന്നാൽ ഈ പറഞ്ഞ വിധിയിൽ ഇളവ് നൽകപ്പെടുന്ന ചില ആളുകളുണ്ട്. ഒന്നാമത്തെ ആൾ അദ്ദേഹം പറഞ്ഞു, അനിൽ മുഹാരിബി ഫി സലാത്തിൽ ഖൗഫി വൽ ഖിതാലി ശദീദ്. ഒന്നാമത്തെ ആൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന, യുദ്ധത്തിൽ രണാങ്കണത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, ശക്തമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒന്നാമത്തെ ആൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നയാളാണ്. അയാൾക്ക് ഖിബ്ലയുടെ നേരെ തിരിഞ്ഞ് നിൽക്കുക എന്ന ഈ പറഞ്ഞ കൽപ്പനയിൽ നിന്ന് ഇളവുണ്ട്. ഒന്നാമത്തെ. രണ്ടാമത്തെയാൾ വഅനിൽ ആജിസി അൻഹു കൽ മരീദ്, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ സാധിക്കാത്ത രോഗികൾക്ക് ഈ പറഞ്ഞ വിധിയിൽ ഇളവുണ്ട്. രണ്ടാമത്തെയാൾ. ഒന്നാമത്തെയാൾ ആരാണ്? യുദ്ധത്തിൽ പങ്കെടുത്തയാൾ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ. ഒരാൾ യുദ്ധത്തിൽ സൈന്യം തമ്പടിച്ചു നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാതിരിക്കാൻ ഇളവുണ്ടോ? ഇല്ല. യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, അയാൾക്ക് ശത്രുവുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരം ഒരു സ്ഥലത്ത് ഒഴിവാക്കാൻ പറ്റില്ല. ആ സന്ദർഭത്തിൽ നിസ്കരിക്കേണ്ടി വന്നാൽ അയാൾക്ക് ഖിബ്ലയിലേക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക എന്നത് അയാളുടെ മേൽ നിർബന്ധമില്ല. രണ്ടാമത്തെയാൾ വഅനിൽ ആജിസി അൻഹു കൽ മരീദ്, രോഗികൾ അവരെ പോലെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിൽക്കാൻ സാധിക്കാത്ത ആളുകൾ. ഒരാൾ രോഗിയാണ്, കിടക്കയിലാണ്, അയാൾ ഖിബ്ലയിലേക്ക് തിരിച്ച് കിടത്താൻ ഒരാളില്ല. കിടക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ കിഴക്കു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട്, നമ്മുടെ നാട്ടിൽ പടിഞ്ഞാറിലേക്കാണ് ഖിബ്ലയുള്ളത്. അയാൾ കിടക്കുന്നത് കിഴക്കു ഭാഗത്തേക്കാണ്, രോഗിയാണ്, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല. എങ്കിൽ അയാളെ ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്താൻ ഒരാളുമില്ല എങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ വിധിയിൽ ഇളവുണ്ട്. أو من كان في السفينة أو السيارة أو الطيارة إذا خشي خروج الوقت. മൂന്നാമത്തെയാൾ ഒരാൾ വാഹനത്തിലാണ്, في السيارة കാറിലാണ്, അതല്ലെങ്കിൽ أو الطيارة അയാൾ വിമാനത്തിലാണ്, അതല്ലെങ്കിൽ أو السفينة കപ്പലിലാണ്. وخشي خروج الوقت, നിസ്കാരം അതിൻ്റെ സമയം അവസാനിക്കുന്നതിന് മുൻപ് അയാൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ അയാൾക്ക് സാധിക്കില്ല എങ്കിൽ അയാൾക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാതിരിക്കാൻ ഇളവുണ്ട്. ഒരാൾ വിമാനത്തിൽ കയറി, വിമാനം 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറുണ്ട്, ഇതിനിടയിൽ ദുഹറും അസറുമുണ്ട്. അയാൾ ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് വിമാനത്തിൽ കയറും, മഗ്രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് വിമാനത്തിൽ നിന്ന് ഇറങ്ങുക. അയാൾക്ക് ഖിബ്ല അറിയാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള സൗകര്യമില്ല. ചില വിമാനങ്ങൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ സൗകര്യമുണ്ടാവും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ചില വിമാനങ്ങളിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടാവും, ഖിബ്ല മനസ്സിലാക്കാനും മറ്റൊക്കെ വഴിയുണ്ടാവും. എന്നാൽ മറ്റു ചിലതിൽ അത്തരം സൗകര്യങ്ങൾ ഉണ്ടാവുകയില്ല, അവൻ അവിടെ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ.
എങ്കിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്ന നിർബന്ധമായ കാര്യം അവൻ്റെ മേൽ നിന്ന് ഒഴിവാകുന്നതാണ്. ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ടതില്ല. അത് എവിടേക്കാണോ നിൽക്കുന്നത് അവർക്ക് നിസ്കരിച്ചാൽ. മൂന്നാളുകൾ പറഞ്ഞു, ഒന്ന് യുദ്ധം ചെയ്യുന്നയാൾ, രണ്ട് രോഗികൾ, മൂന്ന് വാഹനത്തിൽ കയറിയ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു പോകുമെന്ന് പേടിക്കുന്നയാൾ. സുന്നത്തായ നിസ്കാരങ്ങൾ വാഹനങ്ങളിൽ നിന്ന് നിർവഹിക്കുന്ന ആളുകൾ, അവർക്ക് അവർ യാത്രക്കാരാണ് എങ്കിൽ അവരുടെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് സുന്നത്തായ നിസ്കാരങ്ങൾ ഖിബ്ലയിലേക്ക് തിരിയാതെ നിസ്കരിക്കാൻ അനുവാദമുണ്ട്. ഇത്ര ആളുകളെ പറഞ്ഞത്, നാലാളുകൾ. നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടി വീടുവീടു ആവർത്തിക്കുന്നത്, ഒന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ, രണ്ട് രോഗികൾ അവരെ പോലുള്ളവർ, മൂന്ന് വാഹനങ്ങളിൽ കയറിയ നിസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്നവർ, നാല് നാലാമത് അവസാനമായി പറഞ്ഞത് സുന്നത്തായ നിസ്കാരം വാഹനപ്പുറത്തിരുന്ന് നിസ്കരിക്കുന്ന യാത്രക്കാരൻ. ഈ ഓരോ വിഷയങ്ങളിലും അതിൻ്റെ വിധികൾ വിശദമായി പറയേണ്ടതുണ്ട്. ഒന്നാമത്തെയാൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നയാളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഫഇൻ ഖിഫ്തും ഫറിജാലൻ ഔ റുക്ബാന. നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ നിങ്ങൾ ഭയത്തിൻ്റെ വേളയിലാണ് എങ്കിൽ, പേടിക്കുന്ന വേളയിലാണ് എങ്കിൽ, നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന സന്ദർഭത്തിലാണ് എങ്കിൽ, ഫറിജാലൻ ഔ റുക്ബാന, നിങ്ങൾക്ക് നടന്നുകൊണ്ട് കാലാൾപ്പടയിൽ പങ്കെടുക്കുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് നിന്നുകൊണ്ട് അങ്ങനെ തന്നെ നടന്നുകൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. ഔ റുക്ബാനൻ, അതല്ലെങ്കിൽ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. നമുക്ക് കുതിരപ്പുറത്താണ് ശത്രുവുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, അതിനെല്ലാം നിസ്കരിക്കാം. ഒരാൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ അവന് ഖിബ്ലക്ക് നേരെ തിരിയുക എന്ന നിർബന്ധ ബാധ്യത അവൻ്റെ മേൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഫഇൻ കാന ഖൗഫുൻ ഹുവ അഷദ്ദ മിൻ ദാലിക്. ഭയത്തിൻ്റെ നിസ്കാരത്തിൻ്റെ രൂപം അദ്ദേഹം വിശദീകരിച്ചു. ഭയമുള്ള സന്ദർഭത്തിൽ ജമാഅത്തായി നിസ്കരിക്കേണ്ട രൂപമുണ്ട്. ഖുർആനിൽ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാമ് നിൽക്കണം, ഇമാമ് രണ്ടറക്കാത്താണ് നിസ്കരിക്കേണ്ടത്, ദുഹർ രണ്ടറക്കാത്തായി നിസ്കരിക്കണം, ഒന്നാമത്തെ റക്അത്ത് അതിൽ ഒരു സഫ് അവർ യുദ്ധത്തിൽ പങ്കെടുക്കണം, രണ്ടാമത്തെ സഫ് അവർ ഇമാമിനോടൊപ്പം ഒന്നാമത്തെ റക്അത്തിൽ അദ്ദേഹത്തെ പിന്തുടരണം. അപ്പോൾ വരെ ജമാഅത്ത് നിസ്കാരമാണ് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടത്. യുദ്ധത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ ഇമാം നേതൃത്വം നൽകുന്നയാൾ അദ്ദേഹം രണ്ടറക്കാത്ത് നിസ്കരിക്കണം. ഇമാം തക്ബീർ ചൊല്ലിയാൽ ഇത് രണ്ട് സഫ് ഉണ്ടായിരിക്കും. ഒന്നാമത്തെ സഫുകാർ അവർ നിസ്കാരത്തിൽ പങ്കെടുക്കണം ഒന്നാമത്തെ റക്അത്തിൽ. അങ്ങനെ ഇമാം രണ്ട് സുജൂദിൽ പോയി, ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നാമത്തെ സഫുകാർ അവർ യുദ്ധത്തിൽ പങ്കെടുക്കണം. അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആരാണ് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടത്? രണ്ടാമത്തെ സഫുകാരാണ്. ഇവർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമത്തെ സഫ്, ഒന്നാമത്തെ സഫുകാർ യുദ്ധത്തിൽ പങ്കെടുക്കണം, അപ്പോൾ രണ്ടാമത്തെ സഫുകാർ നിസ്കാരത്തിലേക്ക് പങ്കെടുക്കണം. അങ്ങനെ ഇമാമിനോടൊപ്പം ഈ പറഞ്ഞ ഓരോ സഫുകളും ഒരു റക്അത്ത് നിസ്കരിക്കുകയും ഇമാം സലാം കൂട്ടുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് സലാം കൂട്ടുകയുമാണ് വേണ്ടത്. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. നിസ്കാരത്തിൻ്റെ ഗൗരവവും നിങ്ങൾക്ക് ഈ പറഞ്ഞ മനസ്സിലാക്കും. യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ വരെ നിസ്കാരത്തിൽ അളവില്ല. ശത്രു അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇളവില്ല. ചില ആളുകൾ പറയാറുണ്ട്, നിസ്കാരം മറ്റൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇരുന്നോളൂ, തല തെറിച്ചു പോകുന്ന സമയം വരും, അപ്പോൾ എന്ന് പറഞ്ഞ് നിസ്കാരത്തെ പഠിപ്പിക്കുന്ന, അതിൻ്റെ ഗൗരവം പഠിപ്പിക്കുന്ന സമയത്ത് ചില ആളുകൾ ആക്ഷേപിക്കാറുണ്ട്. നോക്കൂ, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. നിസ്കാരം ബിന്ദിക്കാൻ പോലും പറ്റില്ല. ദുഹറിൻ്റെ അസറിൻ്റെ ഇടയിലാണ് യുദ്ധം നടക്കുന്നത് എങ്കിൽ ദുഹർ നിസ്കരിക്കണം. മഗ്രിബിന് ശേഷത്തേക്ക് നിസ്കാരം ബിന്ദിക്കാൻ പറ്റില്ല, നിസ്കരിക്കണം. ഒന്നാമത്തെ വിഭാഗം ആളുകൾ ഈ പറഞ്ഞവരാണ്. ഒരാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവൻ ഖിബ്ലയിലേക്ക് തിരിയുക എന്ന ബാധ്യത അവൻ്റെ മുകളിലില്ല. അള്ളാഹു അതിൽ ഇളവ് നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, ഇദ്ഖ്തലതു ഫഇന്നമാ ഹുവ അത്തക്ബീറു വൽ ഇഷാറ. യുദ്ധത്തിൽ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ, യുദ്ധം കൊടുമ്പിരി കൊണ്ട് കഴിഞ്ഞാൽ, പിന്നെ നിസ്കാരത്തിലാകെയുള്ളത് തക്ബീറും അതോടൊപ്പം
അവൻ ആംഗ്യം കാണിക്കൽ മാത്രമാണ്. അല്ലാഹു അക്ബർ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ, പക്ഷേ അവൻ അല്ലാഹു അക്ബർ അവൻ പറയുന്നു, തക്ബീർ ചൊല്ലുന്നു, റുക്കുവിൻ്റെ സമയം വെച്ചാൽ അല്ലാഹു അക്ബർ ഒന്ന് തല ഒന്ന് ചെറുതായി ഒന്ന് കുനിക്കുന്നു, തല പുറ തക്ബീറും ആംഗ്യങ്ങളും മാത്രമാണ് നിസ്കാരത്തിലുള്ളത് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഈ പറഞ്ഞതിനോട് ചേർത്ത് പറയാവുന്ന ആളുകളാണ്, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, കൊള്ളക്കാർ പിറകിലുണ്ട്, അവനെ ഉപദ്രവിക്കാൻ വരുന്ന ആളുകൾ പിറകിലുണ്ട്. അതിൽ ഞങ്ങൾ കാട്ടിൽ പോയി, അപ്പോൾ ഒരു സിംഹത്തിനെ കണ്ടു, അതിൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചിരിക്കാൻ നിസ്കാരത്തിന് സമയമായി. അവനെങ്ങാനും നിസ്കാരത്തിനിടയിൽ എഴുന്നേറ്റാൽ സിംഹം അവനെ കാണും. എങ്കിൽ അവൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ ഇരുന്ന് നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് വരെ നിസ്കാരം എന്തില്ല, ഒഴിവില്ല. ഞാനീ പറഞ്ഞത് നിസ്കാരത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടാൻ എന്തുകൊണ്ടും മതിയായതാണ്. ആ സമയത്ത് വരെ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ലെന്ന് ഫുഖഹാക്കൾ അങ്ങനെ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു സിംഹത്തിൻ്റെ മുന്നിൽ അകപ്പെട്ടു ഒളിച്ചിരിക്കാൻ, അവൻ എഴുന്നേറ്റാൽ അല്ലെങ്കിൽ ചലിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ ഉണ്ട് എന്ന് സിംഹത്തിന് മനസ്സിലാക്കും. എങ്കിൽ അവൻ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണോ അവനുള്ളത് അങ്ങനെ നിസ്കരിക്കുന്നത്. അവൻ ചൊല്ലേണ്ട കാര്യങ്ങൾ ചൊല്ലുക എന്നതല്ലാതെ ഇളകേണ്ടതില്ല. ഇതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ, യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ. രണ്ടാമത്തെ ആൾ, അൽ ആജിസു അൻഹു ലിമറദിൻ ഔ ഗൈറിഹി, രോഗമോ മറ്റോ ബാധിച്ചത് കാരണത്താൽ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു കിടക്കാൻ സാധിക്കാത്ത, ചലിക്കാൻ സാധിക്കുന്നില്ല. അത്തരം ആളുകൾ അവർക്ക് എങ്ങനെയാണോ നിസ്കരിക്കാൻ കഴിയുന്നത് അങ്ങനെ നിസ്കരിക്കണം. ചില ആളുകൾ ഐസിയുവിലെത്തിക്കഴിഞ്ഞ് നിസ്കരിക്കില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പലരും മരണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നിസ്കാരം ഉപേക്ഷിക്കാനുള്ള കാരണം ഇതാണ്. ഞാൻ പറയും, ഖിബ്ലക്ക് നേരെയല്ല ഞാനിരിക്കുന്നത്, ഖിബ്ല എവിടാന്ന് തന്നെ എനിക്കറിയില്ല, എനിക്ക് ഉദു എടുക്കാൻ വയ്യ, എനിക്ക് ശുദ്ധീകരിക്കാൻ വയ്യ, എങ്ങനെ ഞാൻ നിസ്കരിക്കും? നിസ്കരിക്കണം, അവിടെയാണെങ്കിൽ ഐസിയുവിലാണെങ്കിൽ നിസ്കരിക്കണം. ജമാക്ക് നിസ്കരിക്കുമ്പോൾ ജമാക്ക് ചേർത്ത് നിസ്കരിക്കുമല്ല, അങ്ങനെ നിസ്കരിച്ചാൽ മതി. പക്ഷെ നിസ്കരിക്കണം, നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. രോഗിയാണ് എങ്കിൽ അവൻ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഒരാൾ രോഗിയാണ്, അയാളെ തിരിച്ചു കിടത്താൻ, അയാളെ ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്താൻ ഒരാളില്ല. ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്താൻ ഒരാളുണ്ട് എങ്കിലും വീട്ടിൽ കിടക്കുന്ന ആൾക്കാരാണ്. രോഗിയായിട്ട് ഉപ്പ വീട്ടിലുണ്ട്, ഉമ്മ വീട്ടിലുണ്ട്, അവർ കിടക്കയിൽ തന്നെ കിടപ്പിലാണ് എങ്കിൽ, അവർക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ, അവരെ ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്തുക എങ്കിൽ അവർക്ക് നിസ്കരിക്കാനുള്ള സമയമായാൽ അതുപോലെ തന്നെ നിസ്കരിക്കാവുന്ന. എന്നാൽ ഒരാളും തിരിച്ചു കിടത്താനില്ല, അവനും അല്ല ഐസിയുയിലോ മറ്റോ ആണ്, ആ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, അവൻ ആ കിടപ്പിൽ തന്നെ കിടക്കണം എങ്കിൽ, അത്തരമൊരു അവസ്ഥയിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് നിസ്കരിക്കണം. അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് അവന് നിസ്കരിക്കാം. എന്താണ് ഈ പറഞ്ഞതിനുള്ള തെളിവ്? ഇനി നമ്മൾ ഈ പറയുന്ന പല വിഷയങ്ങൾക്കുമുള്ള തെളിവ് ഖുർആനിൽ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫത്തഖുല്ലാഹ മസ്തതഅതു, ഫത്തഖുല്ലാഹ മസ്തതഅതു. അനേകം വിധിവിലക്കുകൾക്കുള്ള തെളിവ് ഈ ആയത്താണ്, ഫത്തഖുല്ലാഹ മസ്തതഅതു. നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിനക്ക് ഖിബ്ലക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കുക. അതിന് സാധിക്കില്ലേ എങ്കിൽ, നിനക്കെങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഫത്തഖുല്ലാഹ മസ്തതഅതു. അല്ലാഹു പറഞ്ഞു, വലാ യുകല്ലിഫുല്ലാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അല്ലാഹു ഒരു വ്യക്തിക്കും സാധ്യമാകാത്ത കാര്യം അവൻ്റെ മേൽ ബാധ്യതയാക്കുകയില്ല. ഒരാൾക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞു കിടക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുക. അപ്പോൾ രോഗികളെ ഈ പറഞ്ഞതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഒരാളെ ഒരു ജയിലിൽ കൊണ്ടുപോയി അടച്ചിട്ടു, അത് മുഴുവൻ ഇരുട്ടിലാണ്, അവന് ഖിബ്ല എവിടെയാണ് എന്ന് അറിയില്ല, ഖിബ്ല മനസ്സിലാക്കാൻ ഒരു വഴിയില്ല, ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു നൽകുകയില്ല. അങ്ങനെ എത്രയോ മുസ്ലിമീങ്ങൾ പല നാടുകളിലും ക്രൂരമായ തടവറകളിൽ അടക്കപ്പെട്ട സംഭവങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ നീക്കുകയും എല്ലാ അതിക്രമിക്കപ്പെടുന്ന ആളുകൾക്കും അല്ലാഹു സഹായം എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആൾ എങ്ങനെ നിസ്കരിക്കണം? അവൻ എങ്ങോട്ടാണോ നിസ്കരിക്കുക അവൻ അങ്ങോട്ട് നിസ്കരിക്കണം. അവൻ എങ്ങോട്ടാണോ നിസ്കരിക്കാൻ സാധിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കണം. അതല്ലെങ്കിൽ ഒരാളെ പിടിച്ച് ബന്ധിച്ചിരിക്കുകയാണ്, ഖിബ്ലക്ക് വിരുദ്ധമായി കൊണ്ടാണ് അവനെ ബന്ധിച്ചിരിക്കുന്നത്, എങ്ങനെയാണോ അവൻ നിൽക്കുന്നത് അങ്ങനത്തെ നിസ്കരിക്കണം. നിസ്കാരത്തിനുള്ള സമയം അത്
കഴിഞ്ഞു പോകുമെന്ന് പേടിച്ചാൽ ഉടനെ തന്നെ നിസ്കരിക്കുക എന്നത് അവൻ്റെ മേൽ നിർബന്ധമാണ്. എന്നാൽ രണ്ടാമത്തെയാൾ യുദ്ധത്തിൽ പങ്കെടുത്താൽ രണ്ടാമത്തെ രോഗി. മൂന്നാമത്തെയാൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തി. അയാൾ നിസ്കാരത്തിനുള്ള സമയം കഴിയുമെന്ന് ഭയന്ന് കഴിഞ്ഞാൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ വാഹനത്തിലാണ് എങ്കിൽ അയാൾക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എങ്കിൽ അയാൾ ആ വാഹനത്തിൽ എങ്ങനെയാണോ ഉള്ളത് അങ്ങനത്തെ നിസ്കരിക്കണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് നിബന്ധനകൾ വാഹനത്തിൽ കയറുന്ന ആളുകൾ ഖിബ്ലയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം നിനക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ നീ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നേർക്ക് നേരെ നല്ല രൂപത്തിൽ തന്നെ നിസ്കരിക്കണം. ഒരാൾക്കറിയാം ഞാൻ ഇന്ന് ട്രെയിൻ കയറാൻ പോവാണ്, 11 മണിക്ക് ട്രെയിൻ കയറും, 8 മണിക്കാണ് എൻ്റെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഞാൻ എത്തുക. അപ്പോൾ ഇതിനിടയിൽ ദുഹറും അസറുമുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 11 മണിക്ക് അയാൾ കയറി കഴിഞ്ഞാൽ അയാൾ ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് കയറി, അയാൾ ഇറങ്ങുന്നത് 8 മണിക്കാണ്, മഗ്രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അയാൾ ഇറങ്ങുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിനിടയിൽ വാഹനത്തിൽ തന്നെ നിസ്കരിക്കുക എന്നത് അത് വേറെ വഴിയില്ല. എന്നാൽ ഒരാൾ വാഹനത്തിൽ കയറുന്നത് 2 മണിക്കാണ്, മഗ്രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വണ്ടി നിർത്തുക എന്ന് അയാൾക്ക് ബോധ്യമുണ്ട് എങ്കിൽ അയാൾ നിർബന്ധമായും ദുഹറും പിന്നെ അസറും നിസ്കരിക്കണം. നിസ്കരിച്ചിട്ടേ വണ്ടി കയറാൻ പാടുള്ളൂ, നിർബന്ധം നിസ്കരിക്കണം. കാരണം എന്താ, അയാൾക്കറിയാം വാഹനത്തിൽ കയറിയാൽ നിസ്കാരം അതിൻ്റെ ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കില്ല എന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. അതല്ലെങ്കിൽ ഒരാൾ 11 മണിക്ക് പെട്ടെന്ന് വണ്ടി കയറേണ്ടി വന്നു, വാഹനം അത് സ്ഥലത്ത് എത്തിയാൽ നിർത്തുന്നത് 5 മണിക്കാണ്, അയാൾക്ക് വണ്ടി നിസ്കരിക്കാൻ അനുവാദമുണ്ടോ? വണ്ടി നല്ല ദുഹർ അസറും നിസ്കരിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? 5 മണിക്ക് അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ അയാൾക്ക് ദുഹറും അസറും ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ സാധിക്കും. ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണ ദർസിൽ റുക്നുകളും ഷർത്തുകളും നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞത്. റുക്നായ ഒരു കാര്യം സാധ്യമാകുമെങ്കിൽ നിർബന്ധമായും അത് കൊണ്ടുവരിക തന്നെ വേണം. ഷർത്തായ ഒരു കാര്യം സാധ്യമാണ് എങ്കിൽ അത് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല, ഒരു കാര്യത്തിൽ ഇളവില്ല. ഒരാൾ വാഹനത്തിൽ കയറുന്ന സന്ദർഭത്തിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നിസ്കാരത്തിൻ്റെ വഖ്ത്, പ്രത്യേകിച്ച് യാത്രക്കാരുടെ നിസ്കാരത്തിൻ്റെ വഖ്ത് 3 5 ഒന്നാമത്തെ വഖ്ത് സുബ്ഹിൻ്റെ സമയമാണ്. അത് ഏതു മുതൽ ഏതു വരെയാണ്? സുബ്ഹിൻ്റെ സമയം പുലരി മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്, അതാണ് സുബ്ഹ്, അത് നിസ്കാരത്തിൻ്റെ സമയം. ഒരാൾ വാഹനത്തിൽ കയറി, ബാംഗ്ലൂരിൽ നിന്ന് അയാൾ ട്രെയിനിൽ കയറി, രാത്രിയാണ് കയറിയത്, 8 മണിക്കയറി. അയാൾ ഇവിടെ എത്തുന്ന സമയം സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുക. 7 മണി 8 മണിയാവും അയാൾ ഇവിടെ എത്താൻ, എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? 8 മണിവരെ കാത്തിരിക്കണോ? കാത്തിരിക്കാൻ പാടുണ്ടോ? ഇല്ല. പിന്നെന്ത് ചെയ്യണം? വണ്ടിയിൽ നിന്ന് നിസ്കരിക്കണം, നിർബന്ധം നിസ്കരിക്കണം. രണ്ടാമത്തെ വഖ്ത് ദുഹറും അസറും അടങ്ങുന്ന സമയമാണ്. ദുഹറിൻ്റെ സമയം മുതൽ അസർ അവസാനിക്കുന്നത് വരെ, ദുഹർ എപ്പോഴാണ് തുടങ്ങുക? സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ, സൂര്യൻ മധ്യത്തിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചെരിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ദുഹർ ആരംഭിക്കും. അസറിൻ്റെ സമയം അവസാന സമയം ഏതാ? ഏതാ അവസാന സമയം? അസറിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ഇതാണ് ദുഹറിൻ്റെയും അസറിൻ്റെയും ഏതാ രണ്ടാമത്തെ വഖ്ത്. യാത്രക്കാരൻ്റെ വഖ്ത് 3 ഒന്ന് സുബ്ഹിൻ്റെ സമയം, 2 ദുഹറിൻ്റെയും അസറിൻ്റെയും സമയം. ഇതിൽ ദുഹറിൻ്റെ സമയത്ത് അസറോ അതല്ലെങ്കിൽ അസറിൻ്റെ സമയത്ത് ദുഹറോ നിസ്കരിക്കാൻ അനുവാദമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരാൾ ദുഹർ പിന്തിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ദുഹറിൻ്റെ സമയത്ത് അത് നിയ്യത്ത് വെക്കണം. ഒരാൾ അസർ അതിൻ്റെ സമയത്താണ് ദുഹർ നിസ്കരിക്കാൻ പോകുന്നത്, ദുഹറിൻ്റെ സമയത്ത് 12 മണി മുതൽ 3 മണി വരെ ദുഹറാന്ന് വിചാരിക്കുക, ആ സമയത്ത് അയാൾ നിയ്യത്ത് വെക്കണം. എന്തിന്? ഞാൻ ദുഹർ നിസ്കാരം അസറിലേക്ക് പിന്തിക്കുന്നതാണ്. മനസ്സിൽ നിയ്യത്ത് കരുതാതെ ഇരിക്കരുത്. 3 വഖ്ത് മഗ്രിബിൻ്റെയും ഇഷാഇൻ്റെയും സമയമാണ്. മഗ്രിബിൻ്റെ സമയം സൂര്യൻ ഏതു മുതലാണ് തുടങ്ങുക? സൂര്യൻ അസ്തമിച്ചതു മുതൽ സൂര്യൻ അസ്തമിച്ചതിൻ്റെ ആ വളയം പൂർണ്ണമായും ചക്രവാളത്തിൽ മറഞ്ഞതിന് ശേഷം മഗ്രിബിൻ്റെ സമയം ആരംഭിക്കുന്നു. അതുമുതൽ ഇഷ എന്ന് 2 അഫ്ളായ സമയവും നിർബന്ധമായി നിസ്കരിക്കാൻ പറ്റുന്ന സമയവും. അഫ്ളായ സമയം പിന്നെ രാത്രിയുടെ മധ്യത്തിൻ്റെ അവസാനമാണ്, രാത്രി അതിൻ്റെ രാത്രി 3 തിരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അതിൻ്റെ അവസാനത്തോടു കൂടി
ഇഷാഇൻ്റെ സമയം ആദ്യത്തെ സമയം അവസാനിക്കും, പിന്നെയുള്ള സമയം സുബ്ഹ് വരെയുള്ള സമയമാണ്. ഇത് ഇഷാഇൻ്റെ സമയമാണ്. ഈ സമയത്തിനുള്ളിൽ ഒരാൾക്ക് മഗ്‌രിബും ഇഷാഉം നിസ്കരിക്കാവുന്നതാണ്. ഇതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരാൾ വാഹനത്തിൽ കയറുന്നതിന് മുൻപ് അവൻ്റെ നിസ്കാരം അത് നിർവഹിക്കാൻ സാധിക്കുമോ എന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, അവൻ്റെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് അവന് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അവൻ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. ഒരാൾക്ക് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ മംഗലാപുരം ഭാഗത്ത് നിന്ന് അവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ, കേരളത്തിൽ പൊതുവേ ട്രെയിന് വരുന്നത് പിന്നെ കിഴക്ക് പടിഞ്ഞാറിൻ്റെ നേരെ ലംബമായിക്കൊണ്ടാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചുള്ള പടിഞ്ഞാറ് ഭാഗമാണ് അവിടെ ഖിബ്ല. അവന് ട്രെയിനിൽ നിന്ന് നിസ്കരിക്കാൻ, മര്യാദക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എങ്കിൽ അവൻ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് ഖിബ്ല മാറുന്നുണ്ട് എന്ന് അവന് ബോധ്യപ്പെട്ടാൽ അവൻ അതിനനുസരിച്ച് തിരിയണം. സൗകര്യം ഉണ്ടെങ്കിൽ, സൗകര്യമുണ്ട് എങ്കിൽ, അതൊക്കെ സൗകര്യമില്ല, ട്രെയിനിൽ വലിയ തിരക്കുണ്ട്, നിൽക്കാൻ തന്നെ സ്ഥലമില്ല, ഇരിക്കാൻ തന്നെ മര്യാദക്ക് സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണോ അവനുള്ളത് അങ്ങനെ നിസ്കരിക്കും. സാധിക്കുമെങ്കിൽ അവൻ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരാൾ വിമാനത്തിൽ കയറുമ്പോൾ അയാൾക്ക് ഖിബ്ല മാറുന്നതിനനുസരിച്ച് അവന് തിരിയാൻ സാധിക്കുമെങ്കിൽ അവൻ തിരിയണം. ഖിബ്ലയിലേക്ക് തിരിയുക എന്നത് നിർബന്ധമായ കാര്യമാണ്. സാധിക്കുന്നതിനനുസരിച്ച് അത് പാലിക്കണം. അതൊരിക്കലും ഇളവ് നൽകപ്പെടുന്ന കാര്യമല്ല. ഇതാണ് വാഹനത്തിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് കപ്പലിൽ നിസ്കരിക്കുന്നതിനെക്കുറിച്ച്, സഫീനയിൽ നിസ്കരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, സല്ലി ഫീഹാ ഖായിമൻ ഇല്ലാ അൻ തഖാഫൽ ഗറഖ്, മുങ്ങിപ്പോകുമെന്ന പേടിയുണ്ടെങ്കിൽ നിനക്ക് ഇരുന്ന് നിസ്കരിക്കാം, അതല്ലെങ്കിൽ നീ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ ഷർത്തുകളും റുക്നുകളും സാധ്യമാകുമെങ്കിൽ അത് പരമാവധി പാലിക്കണമെന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെയാൾ പിന്നെ യുദ്ധത്തിൽ പങ്കെടുത്തയാൾ, രണ്ടാമത്തെയാൾ രോഗികളാണ്, മൂന്നാമത്തെയാൾ വാഹനത്തിൽ കയറുന്നയാൾ, നാലാമത്തെയാൾ സുന്നത്തായ നിസ്കാരം നിർവഹിക്കുന്ന യാത്രക്കാരനാണ്. അവന് വാഹനപ്പുറത്തിരുന്നു കൊണ്ട് സുന്നത്തായ നിസ്കാരം ഇരുന്നു കൊണ്ട് ഖിബ്ലയിലേക്ക് തിരിയാതെ നിസ്കരിക്കാൻ അനുവാദമുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സൂറത്തുൽ ബഖറയിലെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ നിസ്കാരത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിൻ്റെ മുഖം അവിടെയുണ്ട്. നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. നിങ്ങൾ എവിടെ തിരിഞ്ഞാലും, എങ്ങോട്ട് തിരിഞ്ഞാലും, നിങ്ങളുടെ നിസ്കാരം എങ്ങോട്ട് തിരിഞ്ഞാലും ആ നിസ്കാരം അള്ളാഹുവിലേക്ക് എത്തുന്നതാണ്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഇത് ഇറങ്ങിയത് യാത്രക്കാരൻ സുന്നത്ത് തൻ്റെ വാഹനപ്പുറത്ത് നിസ്കരിക്കുന്ന വിഷയത്തിലാണ്. യാത്രക്കാരനായ ഒരാൾ അവൻ വാഹനപ്പുറത്ത് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവന് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ എവിടേക്ക് ഖിബ്ലയിലേക്ക് തിരിയാതെ നിസ്കരിക്കാൻ ഇളവുണ്ട്. സുന്നത്തുകളിൽ പൊതുവെ എല്ലാ സുന്നത്തായ കർമ്മങ്ങളിലും പൊതുവെ വാജിബിനേക്കാൾ ഇളവുകൾ കൂടുതലായിരിക്കും. നോമ്പിലും സക്കാത്തിലും ഒക്കെ നിങ്ങൾക്കിത് കാണും. ഇപ്പം സക്കാത്ത് ഒരാൾ കൊടുക്കാൻ സമയമായാൽ നിർബന്ധമായി കൊടുക്കണം. എന്നാൽ സ്വതക്ക ഒരാൾ, ഒരു മനുഷ്യന് സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചു, അവൻ്റെ പോക്കറ്റിൽ കൈയിട്ടു, പൈസ കയ്യിലെടുത്തു, പിന്നെ അവന് തോന്നാൻ വേണ്ട കൊടുക്കണ്ട എങ്കിൽ അവനത് തിരിച്ചു വെക്കാം, ഒരു തെറ്റുമില്ല. സ്വതക്കയുടെ കാര്യത്തിൽ ഇളവുകളുണ്ട്, നോമ്പിൻ്റെ കാര്യത്തിൽ ഇളവുണ്ട്. നോമ്പ് റമദാനിലെ ഫർള് നോമ്പാണെങ്കിൽ രാത്രി തന്നെ നീയത്ത് വെക്കണം. എന്നാൽ സുന്നത്താണെങ്കിലോ, ഒരാൾ രാവിലെ എഴുന്നേറ്റു 12 മണിയായി, സുബയൊക്കെ നിസ്കരിച്ചു ഉറങ്ങി, പൊന്നെ എഴുന്നേറ്റപ്പോൾ 12 മണിയായി, അപ്പോൾ അയാൾക്ക് തോന്നുന്നു പിന്നെ ഇന്നങ്ങ് നോമ്പെടുത്ത് കളയാം എന്ന് തോന്നിയാൽ അയാൾക്ക് അപ്പം മുതൽ നോമ്പെടുക്കാം. അതുമുതലുള്ള നോമ്പിൻ്റെ പ്രതിഫലം അയാൾക്കുണ്ടായിരിക്കും. എപ്പോഴാണോ അയാൾ നോമ്പെടുക്കുന്നത്, നോമ്പിൻ്റെ നീയത്ത് എപ്പോഴാണോ വെച്ചത്, അതുമുതൽ അയാൾക്ക് നോമ്പിനുള്ള പ്രതിഫലം ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണമില്ല, അയാൾക്ക് നോമ്പെടുക്കും, അതിന് പ്രതിഫലമുണ്ട്. സുന്നത്തുകളിൽ ഈ പറഞ്ഞ ഇളവുകൾ കാണാം. ഇതേ കാര്യം നിസ്കാരത്തിലും കാണാം. ഒരാൾക്ക് യാത്രയിൽ തൻ്റെ വാഹനത്തിൽ കാറിലിരിക്കാം, അവന് കാറിലിരുന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുക, വിത്ര നിസ്കരിക്കുക. അവന് അതുപോലെ തന്നെ സുന്നത്തായ മറ്റ് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ അവൻ്റെ വാഹനത്തിലിരുന്നു കൊണ്ട് നിർവഹിക്കാം. അവൻ എന്ത് ചെയ്യേണ്ടതുള്ളൂ, നിസ്കാരത്തിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ
തക്ബീർ ചൊല്ലി റുക്കൂഇൻ്റെ സമയം എത്തിയാൽ ഒന്ന് കുനിയാം, സുജൂദിൻ്റെ സമയം എത്തിയാൽ കുറച്ചുകൂടി ഒന്ന് കുനിയും. ഇങ്ങനെ ചെയ്താൽ നമസ്കാരം ശരിയായി. ഇനി ഒരാൾക്ക് വേണമെങ്കിൽ വാഹനം ഓടിക്കാൻ, നമുക്ക് കൈയെട്ടുക എന്നുള്ളത് സുന്നത്താണോ അല്ല നിർബന്ധമാണോ? സുന്നത്താണ്. അവന് വേണമെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ട് നിസ്കരിക്കാം, വാഹനം ഓടിച്ചു വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാൻ, അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അൽഹംദുലില്ലാഹ്, ഫാത്തിഹോദ, അല്ലാഹു അക്ബർ, തക്ബീർ ഒന്ന് തലതിൻ, ശമി അല്ലാഹു ലിമൻ ഹമിദ, സുജൂദ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി തല, റുക്കൂഇനേക്കാൾ കൂടുതൽ സുജൂദിൽ ഒന്ന് തല കുനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ റുക്കൂഉം സുജൂദും ശരിയായി. സുന്നത്ത് നിസ്കരിക്കാം. അവന് ഉത്തര നിസ്കരിക്കണമെങ്കിൽ അവന് വീട്ടിലേക്ക് രാത്രി പോയി തിരിച്ചു വരണം. ഇനി വീട്ടിലെത്തിയാൽ ഉത്തര നിസ്കരിക്കാം, വണ്ടിയിലിരുന്ന് ഉത്തര നിസ്കരിക്കാം. സുന്നത്തായ നിസ്കാരങ്ങൾ യാത്രക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് യാത്രക്കാർക്ക് മാത്രമാണ്. നാട്ടിലുള്ള ഒരാൾക്കാണെങ്കിലോ, ഉദാഹരണത്തിന് സുബ്ഹ് നിസ്കാരത്തിന് വണ്ടിയിൽ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, സുബ്ഹിൻ്റെ റാത്തിബായ നിസ്കാരം, സുബ്ഹിന് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത്, നിങ്ങൾക്ക് വണ്ടിയിൽ നിസ്കരിക്കാൻ പറ്റും? തീരെ നിസ്കരിക്കാൻ പറ്റില്ലാന്നോ? അല്ല, ഒരാൾ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുബ്ഹ് നിസ്കാരത്തിന് വേണ്ടി. അപ്പോൾ അയാൾ സുബ്ഹ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോൾ അയാൾക്ക് അവിടെ എത്തിയാൽ ജമാഅത്ത് തുടങ്ങി. അയാൾക്ക് സുന്നത്തായ രണ്ടരക്കാത്ത് നിസ്കരിക്കണം. നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റില്ല, തീരെ പറ്റില്ല ഒരിക്കലും. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് അവൻ്റെ വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ അവന് വാഹനത്തിലിരുന്നു കൊണ്ട് നിസ്കരിക്കാം. ഉദാഹരണത്തിന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചിലടത്ത് അല്ലേ, ഒരു റോട്ടിലങ്ങ് കയറിയാൽ പിന്നെ നേരെ തന്നെയാണ്. അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് മാത്രമാണ് എങ്കിൽ അവന്, ഉദാഹരണത്തിന് ഈ മസ്ജിദിലേക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് അവൻ ഖിബ്ല ഇങ്ങോട്ടാണ്, അവന് നേരെ വരികയാണെങ്കിൽ അവന് എങ്ങനെ നിസ്കരിക്കാം? വണ്ടിയിലിരുന്ന് നിസ്കരിക്കാം. എന്തുകൊണ്ട്? ഖിബ്ലക്ക് നേരെ തിരിയുക എന്നതിലുള്ള ഇളവ് ആർക്കു മാത്രമാണ്? യാത്രക്കാർക്ക് മാത്രമാണ്. സുന്നസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കുക എന്ന ഇളവ് യാത്രക്കാരന് മാത്രമാണോ? അല്ല, ഇത് യാത്രക്കാരന് മാത്രമുള്ള, നാട്ടിലുള്ള ആൾക്കും ഇരുന്നിട്ട് തന്നെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇൻഷാല്ലാ അത് വീണ്ടും വരുന്നതാണ്. അപ്പോൾ സുന്നത്തായ നിസ്കാരം വാഹനപ്പുറത്തിരുന്ന് നിർവഹിക്കുന്ന യാത്രികർക്ക് അവർ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഇരുന്നു കൊണ്ട് വാഹനപ്പുറത്തിരുന്നു കൊണ്ട് ഖിബ്ലയിലേക്ക് തിരിയാതെ തന്നെ നിസ്കരിക്കാൻ അനുവാദമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അദ്ദേഹം പറഞ്ഞു, كان رسول الله صلى الله عليه وسلم يصلي وهو مقبل من مكة إلى المدينة على راحلته حيث كان وجهه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ തൻ്റെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. വാഹനം എങ്ങോട്ടാണോ യാത്ര പോകുന്നത് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട്. ഇത് പറഞ്ഞത് മനസ്സിലായി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ എന്തായാലും ഖിബ്ല നേരെ തിരിഞ്ഞുകൊണ്ടായിരിക്കും. മക്കയിലേക്കാണ് ഖിബ്ലയുള്ളത്, മദീനയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്നത്. അവിടുന്ന് തൻ്റെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് ഖിബ്ലയിലേക്ക് തിരിയാതെ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. ഈ ഹദീസ് ബുഖാരി മുസ്ലിമും എല്ലാം പല രൂപത്തിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഇങ്ങനെ വ്യത്യസ്തരായ സഹാബിമാർ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഷെയ്ഖ് അവർഗൽ, ഷെയ്ഖ് അൽബാനി, അദ്ദേഹം പറയുന്നു, വയുസ്തഹബ്ബു ലഹു ഇദാ അംകൻ അൻ യസ്തഖ്ബില ബിഹൽ ഖിബ്ലത ഇൻദ തക്ബീറത്തിൽ ഇഹ്റാം ثم يتجه بها حيث كانت وجهته. അത് ഇപ്പം ഇത്രയും പറഞ്ഞത് സുന്നത്തായ നിസ്കാരം തൻ്റെ വാഹനപ്പുറത്തിരുന്ന് നിർവഹിക്കുന്നയാളെക്കുറിച്ചാണ്, യാത്രക്കാരൻ. അദ്ദേഹം പറയണം, ഒരാൾ യാത്രികനാണ്, തൻ്റെ വാഹനപ്പുറത്താണ് ഇരിക്കുന്നത് എങ്കിൽ അവൻ നിസ്കാരത്തിൻ്റെ ആരംഭത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സന്ദർഭത്തിൽ ഖിബ്ലയിലേക്ക് തിരിയാൻ അവന് സാധിക്കുമെങ്കിൽ അതാണ് മുസ്തഹബായിട്ടുള്ളത്, അതാണ് സുന്നത്തായ രൂപം. ഒരാൾ യാത്രയിലാണ്, അപ്പോൾ യാത്രയിൽ പോകുന്ന സന്ദർഭത്തിൽ ഖിബ്ലയിലേക്ക് തിരിയുന്ന സന്ദർഭത്തിൽ അവന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാൻ? ഇത്രയും പറഞ്ഞത് മനസ്സിലാവുക, കൂടുതൽ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കണം, ചോദിക്കുന്ന മടി വിചാരിക്കണം. ഒരാൾ യാത്രക്കാരനാണ്, അവൻ സുന്നത്ത് നിസ്കാരം തൻ്റെ വാഹനപ്പുറത്തിരുന്ന് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണ്, അവന് ഖിബ്ലയിലേക്ക് തിരിയാതെ നിസ്കരിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നു, ഒരാൾ അങ്ങനെ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സന്ദർഭത്തിൽ
ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് എങ്കിൽ അതാണ് കൂടുതൽ സുന്നത്തായിട്ടുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപങ്ങളിലൊന്ന്. അതും ഹദീസിൽ വന്നിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كان اذا سافر فاراد ان يتطوع استقبل بناقته القبلة فكبر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ സുന്നത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ തൻ്റെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് ഖിബ്ലയിലേക്ക് തിരിയും, എന്നിട്ട് തക്ബീർ കെട്ടും. ثم صلى حيث وجهه ركابه. പിന്നെ യാത്ര എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് യാത്ര തുടരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് തക്ബീർ ചൊല്ലിയാൽ അതാണ് സുന്നത്ത്. എന്നാൽ ഒരാൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നിസ്കാരം ബാത്തിലാവും? ഇല്ല, നിസ്കാരം ബാത്തിലാവില്ല. ഇതാണ് ഈ പറഞ്ഞ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രത്യേകം ശ്രദ്ധിക്ക സഹോദരങ്ങളെ, ഇത് യാത്രക്കാർക്ക് മാത്രമുള്ള ഇളവാണ്. നാട്ടിൽ താമസിക്കുന്നവർക്ക് ഖിബ്ലയിൽ നിന്ന് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നതിൽ ഇളവില്ല. ഇത്രയും പറഞ്ഞത് എന്ത് മനസ്സിലായി? ഇത്രയും പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ഖിബ്ലയിലേക്ക് തിരിയുക എന്നുള്ളത് ഷർത്താണ്, അല്ലെങ്കിൽ റുക്നാണ്. ഖിബ്ലയിലേക്ക് തിരിയുക എന്നതിൽ നിന്ന് ഇളവ് നൽകപ്പെട്ടവർ നാല് വിഭാഗം ആളുകളാണ്. ഒന്ന്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നവൻ. രണ്ട്, രോഗികൾ. മൂന്ന്, മൂന്നാമത്തെ ആളാരാണ്? വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ. അവർ നിസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെടുമെന്ന് ഭയന്നാൽ അവർക്ക് ഖിബ്ലയിൽ നിന്ന് തിരിഞ്ഞു നിൽക്കാൻ ഇളവുണ്ട്. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന യാത്രികർക്ക് അവരുടെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് ഖിബ്ലയിലേക്ക് തിരിയാതെ നിസ്കരിക്കാൻ അനുവാദമുണ്ട്. ശരി, അടുത്തതായി അദ്ദേഹം പറഞ്ഞു, വയജിബു അലാ കുല്ലി മൻ കാന മുഷാഹിദൻ ലിൽ കഅബത്തി അൻ യസ്തഖ്ബില ഐനഹ. ഒരാൾ കഅബ അവൻ്റെ കണ്ണുകൊണ്ട് ദർശിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവൻ അങ്ങനെയാണ് ഉള്ളത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഭവനമായ കഅബ സന്ദർശിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാൾ കഅബയുടെ മുന്നിൽ അവൻ്റെ കണ്ണുകൊണ്ട് കഅബ ദർശിച്ചുകൊണ്ടാണ് അവൻ നിസ്കരിക്കുന്നത് എങ്കിൽ യജിബു അലൈഹി അൻ യസ്തഖ്ബില ഐനഹ, കഅബയുടെ നേർക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുക എന്നത് അവൻ്റെ മേൽ നിർബന്ധമാണ്. അവിടെ അലസത കാണിക്കാൻ പാടില്ല. ഒരാൾ കഅബ കണ്ടുകൊണ്ടാണ് നിസ്കരിക്കുന്നത് എന്ന് വിചാരിക്കുക, തവാഫ് ചെയ്യുന്നതിനെ നിസ്കരിക്കാൻ പോകും. അപ്പോൾ അവൻ നേർക്ക് നേരെ കഅബയുടെ നേരെ അവനും കഅബയ്ക്കും ഇടയിൽ ഒരു വര വരച്ചാൽ അത് നേരെ കഅബയിൽ ചെന്ന് മുട്ടുന്ന രൂപത്തിലല്ലാതെ അവൻ നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ കഅബയുടെ മുന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഈ കാര്യം അങ്ങനെ തന്നെ വന്നതായി കാണാം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു, ഫലമ്മ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റകഅ റകഅതൈനി ഫീ ഖുബൂലിൽ കഅബ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവിടുന്ന് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കഅബയുടെ നേർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. നേരെ അതിലേക്ക് ഒരു വര വരച്ചാൽ കഅബയിലേക്ക് തട്ടുന്നത് പോലെ. ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഭാഗം ആളുകൾ കഅബയുടെ നേർക്ക് നേരെ അടുത്ത് തന്നെയുള്ള ഹോട്ടലുകളിൽ താമസിക്കുന്നവരാണ്. ഈ പറയുന്ന വലിയ സൗകര്യങ്ങളിൽ അല്ലെങ്കിൽ അവിടെയുള്ള ലോഡ്ജുകളിൽ താമസിക്കുന്ന ആളുകൾ, അവിടെ മുറിയെടുത്ത് താമസിക്കുന്നവർ, അവൻ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് കഅബ നേർക്ക് നേരെ കാണാൻ സാധിക്കുമെങ്കിൽ ഖിബ്ലയിലേക്ക് നേരെ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാം. അപ്പോൾ തീരെ ശ്രദ്ധ അവിടെ കാണിക്കരുത്. കഅബ കാണുന്ന സന്ദർഭത്തിൽ നിസ്കരിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു, വയജിബു അലാ കുല്ലി മൻ കാന മുഷാഹിദൻ ലിൽ കഅബത്തി അൻ യസ്തഖ്ബില ഐനഹ. ഒരാൾ കഅബ കാണുന്ന രൂപത്തിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ കഅബയുടെ നേർക്ക് നേരെ തന്നെ തിരിഞ്ഞു നിൽക്കണം. ഞാൻ പറഞ്ഞതുപോലെ തവാഫ് ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിൽ തന്നെ മുഗൾ ഭാഗത്ത് കഅബ കാണാവുന്ന രൂപത്തിൽ നിസ്കരിക്കുന്നവർ, അതല്ലെങ്കിൽ ഹോട്ടലുകളിൽ മുറിയെടുത്ത ആളുകൾ, ഇത്തരം ആളുകൾ ഈ പറഞ്ഞ വിധി പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഒരാൾ വല്ല മതിൽ കാരണത്താലോ അതല്ലെങ്കിൽ തൂണുകൾ കാരണത്താലോ അവനും കഅബയ്ക്കും ഇടയിൽ മറയുണ്ട് എങ്കിൽ അവൻ കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നാൽ മതി. ഈ പറഞ്ഞ സൂക്ഷ്മത, ഈ പറഞ്ഞ ശ്രദ്ധ, ഈ പറഞ്ഞ കണിശത അവനുമേലില്ല. എന്നാൽ കഅബയുടെ ദിശ അതിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കാൻ അവൻ ശ്രദ്ധിക്കണം. وَأَمَّا مَنْ كَانَ غَيْرُ مُشَاهِدٍ لَهَا فَيَسْتَقْبِلُ جِهَتَهَا. ഇനി ഒരാൾ കഅബ കാണുന്ന രൂപത്തിലല്ല ഉള്ളത്, അൽ മസ്ജിദുൽ ഹറമിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ മക്കയിലാണ്, അല്ലെങ്കിൽ മക്കയ്ക്ക് പുറത്താണ്,
അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നാട്ടിലാണ്, വിദൂരമായ ഏതെങ്കിലും നാട്ടിലാണ്. ഫയസ്തഖ്ബിലു ജിഹതഹ, അവൻ കഅബ എവിടെയാണോ ഉള്ളത് അതിൻ്റെ ദിശയിലേക്ക് തിരിഞ്ഞാൽ മതി. ഈ വിഷയത്തിൽ ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം ഇതാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഷാഫിഇയാക്കൾ, അവർക്ക് ഈ കാര്യത്തിൽ കണിശത വളരെ ശക്തമാണ് എന്നതുകൊണ്ട് പൊതുവെ കൂടുതൽ ശ്രദ്ധ അവരിൽ ചിലർ കാണിക്കാറുണ്ട്. അതായത് ചില ആളുകളുടെ ധാരണ, ഇവിടെ നിന്ന് ഒരു വര വരച്ചാൽ അത് നേരെ കഅബയിൽ ചെന്ന് മുട്ടുന്ന രൂപത്തിൽ നിസ്കരിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ ചില മസ്ജിദിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിത്ന ഉണ്ടാക്കിക്കളയും. അവനീ പറഞ്ഞ ആപ്ലിക്കേഷനോ എന്തെങ്കിലുമൊക്കെ ഓൺ ചെയ്ത് അതിൻ്റെ ഡയറക്ഷനൊക്കെ നോക്കി മസ്ജിദിൻ്റെ കമ്മിറ്റിക്കാരൊക്കെ വിളിച്ച് നിങ്ങൾ നിസ്കാരം മുഴുവൻ ബാത്തിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഇല്ല, കഅബയുടെ നേർക്ക് നേരെയാകുന്ന രൂപത്തിൽ വിദൂര പ്രദേശത്തുള്ളവർ നിസ്കരിക്കേണ്ടതില്ല. ഇസ്ലാമിൻ്റെ ചരിത്രം അതിന് തെളിവാണ്. സഹാബികൾ അവർ അനേകം നാടുകൾ വിജയിച്ചടക്കിയപ്പോൾ അവിടെയെല്ലാം അനേകം മസ്ജിദുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ മസ്ജിദുകളൊന്നും തന്നെ ഈ പറഞ്ഞ നിബന്ധനകൾ ശ്രദ്ധിച്ചുകൊണ്ടല്ല അവരാരും നിർമ്മിച്ചിരുന്നത്. പൊതുവെ ഇങ്ങനെ കഅബയ്ക്ക് നേരെ തിരിയുക, അതിൻ്റെ കൃത്യമായ ദിശ മനസ്സിലാക്കുക എന്നത് കണക്കുമായി ബന്ധപ്പെട്ട ഈ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാ സൗകര്യങ്ങളുള്ളത് കാരണത്താൽ എളുപ്പമുണ്ട്. എന്നാൽ പഴയ കാലഘട്ടത്തിൽ പണ്ടൊക്കെ പത്രത്തിൽ വാർത്ത വരുമായിരുന്നു, അതല്ലെങ്കിൽ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിൽ വാർത്ത വരുമായിരുന്നു, ഒരു ഒരു കുറിപ്പ് പോലെ കൊടുക്കുമായിരുന്നു. ഇന്ന ദിവസം സൂര്യൻ മധ്യത്തിൽ വന്നെത്തുന്നതാണ്, ഖിബ്ല നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ ദിവസം ഉപയോഗപ്പെടുത്തുക, ഇന്ന സമയം ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ നിർബന്ധമില്ല. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാ പടിഞ്ഞാറ് ഭാഗം, പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒന്ന് വലത്തോട്ട് തിരിഞ്ഞെന്നാൽ അത് ഖിബ്ലയാണ്. നേർക്ക് നേരെ നിൻ്റെ ഇവിടുന്ന് ഒരു വര വരച്ചാൽ കഅബയിലേക്ക് എത്തണം എന്ന നിബന്ധനയില്ല. അപ്പോൾ ഒരാൾ കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞാൽ അത് തന്നെ മതിയായതാണ് വിദൂര പ്രദേശത്തുള്ള ആളുകൾക്ക്. എന്താണ് തെളിവ്? സഹാബികളുടെ പ്രവൃത്തി തെളിവാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് തെളിവാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ല, മശ്രിഖിനും മഗ്രിബിനും ഇടയിലുള്ളത് ഖിബ്ലയാണ്. മശ്രിഖ് കിഴക്കിനും പടിഞ്ഞാറും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത് മദീനയിലാണ്. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം തെക്കു വടക്കാണ് അവരുടെ ഖിബ്ലയുടെ ദിശ വരുന്നത്. അപ്പോൾ പടിഞ്ഞാറിനും കിഴക്കിനും ഇടയിലുള്ളത് ഖിബ്ലയാണ്. ഒരാൾ നേർക്ക് നേരെ കഅബ ഇങ്ങനെയാണ് എങ്കിൽ ഒരു കുറച്ച് ഇങ്ങോട്ട് ചെരിഞ്ഞാലോ കുറച്ച് അങ്ങോട്ട് ചെരിഞ്ഞാലോ അവന് തെറ്റില്ല, അവൻ നിസ്കാര ബാത്തിലാവില്ല. മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബി ഖിബ്ല, മശ്രിഖിനും മഗ്രിബിനും ഇടയിൽ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ളത് ഖിബ്ലയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ സഹോദരങ്ങളെ, ഒരിക്കലും ചില ആളുകൾ, ഇത് പൊതുവെ ഇസ്ലാമിൽ പഠിക്കേണ്ട അടിസ്ഥാനങ്ങളിലൊന്നാണ്, മുസ്ലിമീങ്ങൾ പൊതുജനങ്ങൾ അവർ ചെയ്യുന്ന ഇബാദത്തുകളിൽ തഷ്കീക്ക് ഉണ്ടാക്കുക, സംശയം സൃഷ്ടിക്കുക എന്നത് ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമാണ്. ഒരാൾ ചെയ്തു വന്ന ഇബാദത്തിൽ അയാളെക്കുറിച്ച് സംശയം ഉണ്ടാക്കരുത്. അനുസ്കാരത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അനുസ്കാരത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അനുസ്കാരം അവിടേക്ക് തന്നെയാണോ, സംശയം ഉണ്ടാക്കരുത്. ഒരാൾ റാഹത്തിൽ നിസ്കരിച്ച് സമാധാനത്തോടുകൂടി വരുന്ന സമയത്ത് അനാവശ്യമായി അവൻ്റെ നിസ്കാരത്തിൽ സംശയം സൃഷ്ടിക്കരുത്. ഈ പൊതുവെ റമദാൻ്റെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പൊതുവെ പറയേണ്ട വിഷയമാണിത്. നോമ്പ് നോറ്റ ആളുകളോട് ഇന്നലെ റമദാൻ ആയിരുന്നില്ല, നാളെ ആയിരുന്നു റമദാൻ, ഇങ്ങനെ പറയുന്നത് പൊതുജനങ്ങൾ അവരുടെ ഇബാദത്തുകളിൽ സംശയം സൃഷ്ടിക്കുക എന്നത് ഇസ്ലാമികമായി വിലക്കപ്പെട്ട കാര്യമാണ്. നിസ്കാരത്തിലും നോമ്പിലും സകാത്തിലും അതുപോലുള്ള ഇബാദത്തുകളിലുമൊക്കെ ഈ പറഞ്ഞ നിബന്ധന ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ ഇബാദത്തിൽ സംശയമുണ്ടാക്കരുത്. ഖിബ്ലയിലേക്ക് നേരെ തിരിയുക എന്ന വിഷയത്തിൽ പറയാനുള്ളത് ഇതാണ്. ഒരാൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാവില്ല. ചില ആളുകൾ വീട്ടിൽ ഖിബ്ല വെച്ചിട്ടുണ്ടായിരിക്കും, ഒരിത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞാൽ അവൻ്റെ നിസ്കാരം തെറ്റിയെന്ന് പറഞ്ഞ് അവൻ നിസ്കാരം മടക്കി നിർവഹിപ്പിക്കേണ്ടതില്ല, മറിച്ച് നിസ്കാരം ശരിയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഹുക്മു സ്വലാത്ത് ഇലാ ഗൈരിൽ കഅബത്തി ഖതാൻ, ഒരാൾ കഅബയുടെ ദിശയിലേക്കല്ലാതെ അബദ്ധത്തിൽ തിരിഞ്ഞ് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൻ്റെ വിധി എന്താണ്? ഒരാൾ ഖിബ്ല തെറ്റിപ്പോയി, നിസ്കാരത്തിൽ ഖിബ്ല മാറിപ്പോയി, അവൻ്റെ നിസ്കാരത്തിൻ്റെ വിധി എന്താണ്? അദ്ദേഹം പറയുന്നു, വ ഇൻ സല്ല ഇലാ ഗൈരിൽ ഖിബ്ലത്തി ലിഗൈമിൻ ഔ ഗൈരിഹി ബഅദൽ ഇജ്തിഹാദി വത്തഹറി ജാസത് സലാത്തുഹു,
വലാ ഇആദത അലൈ. ഒരാൾ പണ്ട് കാലത്ത് നിങ്ങൾക്കറിയാം ഖിബ്ല നിശ്ചയിക്കാൻ കാര്യമായി സ്വീകരിച്ചിരുന്ന വടി ഒന്നല്ലെങ്കിൽ നക്ഷത്രങ്ങൾ നോക്കലാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വബിൻ നജ്മി ഹും യഹ്തദൂൻ, നക്ഷത്രങ്ങൾ അത് അവർക്ക് വടി കാണിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ്. നക്ഷത്രം നോക്കി ചില ആളുകൾ അന്ന് ഖിബ്ല മനസ്സിലാക്കുമായിരുന്നു. അതല്ലെങ്കിൽ സൂര്യൻ ചന്ദ്രൻ ഇവയുടെ ദിശകൾ നോക്കിയ ആളുകൾ ഖിബ്ല മനസ്സിലാക്കുമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാ വളരെ എളുപ്പമാണ്. ഒരാൾ രാവിലെ എഴുന്നേറ്റാൽ സൂര്യൻ കിഴക്ക് ഭാഗത്ത് നിന്നാണ് ഉദിക്കുന്നത്, അതിൻ്റെ നേരെ വിപരീത ദിശയിലാണ് ഖിബ്ലയുള്ളത്. ഒരാൾ ദുഹറിൻ്റെ സമയത്തിന് ശേഷമാണ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സൂര്യൻ എവിടെയാണോ എന്ന് നോക്കുക, അതിൻ്റെ നേരെ വിപരീത ദിശയിലാണ് ഖിബ്ലയുള്ളത്. ഇങ്ങോട്ടാണ് ചെരിഞ്ഞിരിക്കുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാം. സൂര്യൻ നോക്കാം, അതല്ലെങ്കിൽ ചന്ദ്രനെ നോക്കിയാൽ ചിലർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ നോക്കിയാൽ മനസ്സിലാക്കും. ഒരാൾ ഇങ്ങനെയെല്ലാം പരിശോധിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു, പക്ഷേ അവന് സൂര്യനെ കാണാനോ അല്ലെങ്കിൽ നക്ഷത്രം കാണാനോ കഴിയാത്ത രൂപത്തിൽ ആകാശത്തിൽ മേഘങ്ങൾ കൊണ്ട് മറയിട്ടിട്ടുണ്ട് എങ്കിൽ, ഒരാൾ ഇങ്ങനെ നോക്കാൻ വേണ്ടി ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒന്നാകെ മേഘമാണ്, നോക്കാൻ സാധിക്കുന്നില്ല, ഖിബ്ല എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ ചെന്നുപെട്ടു. അതല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇക്കാലത്ത് പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്നത് ഫോണാണ്, ഖിബ്ല നോക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കും. ഫോണിൻ്റെ ബാറ്ററി തീർന്നു പോയി, ഫോണില്ല, അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ വയ്യ. അതല്ലെങ്കിൽ നിസ്കാരത്തിന് ഖിബ്ല അറിയാൻ അത് ചോദിച്ചറിയാൻ മസ്ജിദുകളില്ല. ഉദാഹരണത്തിന് നിങ്ങൾ പരിചയമില്ലാത്തൊരു നാട്ടിൽ ചെന്നുപെട്ടു, അവിടെ ചെന്ന് പോയി മസ്ജിദ് നോക്കിയാൽ നിങ്ങൾക്ക് മസ്ജിദിൻ്റെ ഖിബ്ല കണ്ടാൽ ഖിബ്ല മനസ്സിലാകും. അതല്ലെങ്കിൽ പണ്ട് കാലത്ത് മെഹ്റാബുകൾ ഖിബ്ലക്ക് ആ അതിൻ്റെ ദിശ പരിഗണിച്ചുകൊണ്ടാണ് മെഹ്റാബുകൾ പണിതിരുന്നത്, അത് നോക്കിയാൽ ഒരാൾക്ക് ഖിബ്ല മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ ആളുകളോട് ചോദിച്ചാൽ ഖിബ്ല മനസ്സിലാക്കാൻ. ഇതൊക്കെ ഖിബ്ല തിരിച്ചറിയാനുള്ള വടികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ വടികളെല്ലാം ഒരാൾ ഖിബ്ല അറിയാത്ത സ്ഥലത്തെത്തിയാൽ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ വടികൾ ഒന്നും മുന്നിലില്ല, എന്നിട്ട് അവൻ നിസ്കരിച്ചു, അവന് ഏതാണ്ടൊരു ധാരണ വെച്ച് അവൻ ഖിബ്ലയാണ് എന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞത്, നിങ്ങൾ നിസ്കരിച്ച സ്ഥലം തെറ്റിപ്പോയിട്ടുണ്ട്, ഖിബ്ല എങ്ങോട്ടായിരുന്നു, നിങ്ങൾ നിസ്കരിച്ച അങ്ങോട്ടാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാൾ ഖിബ്ലയിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ നിസ്കാരം മടക്കേണ്ടതില്ല. ഒരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? ഖിബ്ല അന്വേഷിക്കാൻ അവന് സാധ്യമായ വടികൾ അവൻ ഉപയോഗപ്പെടുത്തിയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വടികൾ, ഒന്നല്ലേ മസ്ജിദ് ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ മൊബൈലിലുള്ള സൗകര്യങ്ങൾ നോക്കുക, അതല്ലെങ്കിൽ ആരെങ്കിലോട് ചോദിക്കുക, അതല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കുക, എന്നിട്ട് അതിൻ്റെ വടികൾ. ഒരു ശ്രദ്ധയുമില്ല. ചില ആളുകൾ ചിലപ്പോൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്, ഏതെങ്കിലും വീട്ടിൽ അവനവൻ്റെ വീട്ടിലല്ല വേറെ ആരെങ്കിലും വീട്ടിൽ കല്യാണത്തിന് പോയാൽ നിസ്കാരത്തിന് സമയമല്ല വീട്ടിൽ പോയി നിസ്കരിക്കും. ഒരു മനുഷ്യനോട് ചോദിക്കില്ല, അങ്ങ് നിസ്കരിക്കും. നിസ്കാരത്തിനിടയിൽ ചിലപ്പോൾ ആൾക്കാർ വന്ന് ഖിബ്ല തെറ്റിയെന്ന് ഖിബ്ല തെറ്റിയെന്ന്, അവൻ വേറെ ഒരാളോട് ചോദിക്കാതെ ഖിബ്ല തെറ്റിക്കഴിഞ്ഞാൽ നിസ്കാരം മടക്കണം. അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവന് സാധ്യമാകുന്ന വടികളൊക്കെ സ്വീകരിച്ചതിന് ശേഷം അവൻ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖിബ്ല തെറ്റായിരുന്നു എന്ന് അവന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യേണ്ടതില്ല, നിസ്കാരം മടക്കേണ്ടതില്ല. എപ്പോൾ എല്ലാം പണിയൊക്കെ ചെയ്ത് അവനാൻ സാധ്യമായ വടികളൊക്കെ ഉപയോഗപ്പെടുത്തി എന്നിട്ട് തെറ്റിയാൽ, എന്താണ് അതിനുള്ള തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ആമർ ഇബ്നു റബീഅ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ആകാശത്ത് മേഘം മൂടി, ഖിബ്ല എവിടെയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഫസല്ലൈന, ഞങ്ങൾ നിസ്കരിച്ചു. വഅലംന, അങ്ങനെ ഞങ്ങളിൽ പലരും പല ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചത്. ചില ആളുകൾക്ക് തോന്നി ഖിബ്ല അങ്ങോട്ടാണ്, വേറെ ചിലർക്ക് ഖിബ്ല ഇങ്ങോട്ടാണ്. ഓരോരുത്തരും നിസ്കരിച്ച സ്ഥലങ്ങൾ ആ ദിശ അവർ മണ്ണിൽ അടയാളപ്പെടുത്തിയിട്ടു. സൂര്യൻ ഉദിച്ചപ്പോൾ, മേഘങ്ങൾ നീങ്ങിയപ്പോൾ അവരിൽ ചിലരുടെ ഖിബ്ല തെറ്റിയിട്ടുണ്ട്, ചിലരുടെ ഖിബ്ല ശരിയായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സഹാബികൾ ചെന്നുകൊണ്ട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാലും അള്ളാഹുവിൻ്റെ തിരുവദനം അവിടെയുണ്ട്.
ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. നോക്കൂ നിങ്ങൾ, അവർ ആകാശത്തേക്ക് നോക്കി, അവർക്ക് വഴിയില്ല, ഖിബ്ല കണ്ടെത്താനുള്ള മാർഗമില്ല. എന്നിട്ട് അവർക്ക് അബദ്ധം സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിസ്കാരം വീണ്ടും നിർവഹിക്കാൻ പറഞ്ഞില്ല. എന്നാൽ ഒരാൾ ഖിബ്ല പരിശോധിക്കാതെ, ശ്രദ്ധിക്കാതെ, അതിനുള്ള വഴികൾ ഉപയോഗപ്പെടുത്താതെ ഒരാൾ ഖിബ്ല തെറ്റിച്ചാൽ അവൻ നിസ്കാരം മടക്കൽ നിർബന്ധമാണ്, നിസ്കാരം ശരിയായിട്ടില്ല. ശേഷം അദ്ദേഹം പറഞ്ഞു, وَإِذَا جَاءَهُ مَنْ يَثِقُ بِهِ وَهُوَ يُصَلِّ فَأَخْبَرَهُ بِجِهَتِهَا فَعَلَيْهِ أَنْ يُبَادِرَ لِاسْتِقْبَالِهَا وَصَلَاتُهُ صَحِيحَةٌ. ഒരാൾ അവൻ നിസ്കരിക്കുന്നതിനിടയിൽ, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിസ്കരിക്കുന്നതിനിടയിൽ ഒരാൾ കയറി വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഖിബ്ല തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൈയഴിക്കണോ, അല്ല നിസ്കാരത്തിൽ തുടരണോ, എന്താ ചെയ്യേണ്ടത്? നിസ്കാരം കൈയഴിക്കണോ? നിങ്ങളടുത്തൊരാൾ നിസ്കാരത്തിനിടയിൽ വന്നിട്ട് ഖിബ്ല തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കൈ അയക്കണോ, അതല്ല കൈ നിസ്കാരത്തിൽ തുടരാൻ പറ്റുമോ? ഏ, കൈ അയക്കണം, അയക്കണ്ട. എന്തുകൊണ്ട്? തെളിവെന്താണ്? തെളിവെന്താണ്? നിങ്ങൾ കേട്ട കഥകളിലുണ്ട് ഖിബ്ല മാറിയ ഹദീസ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഖിബ്ല മാറിയ കൽപ്പന വരുന്നത് ഒരു അസർ നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിലാണ്. അങ്ങനെ അവിടുന്ന് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് മാറിക്കൊണ്ട് കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. ആദ്യമായി കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിച്ച കൂട്ടരിൽ ഒരാൾ, അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു പോയി മറ്റൊരു മസ്ജിദിൻ്റെ അരികിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ അതാ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അള്ളാഹു തന്നെ സത്യം, ഇതാ ഖിബ്ല മാറിയിരിക്കുന്നു, അത് കഅബയുടെ നേർക്ക് പുതുതായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ നിസ്കാരത്തിലുള്ള ആ സഹാബിമാർ അവരെന്ത് ചെയ്തു? അവരവരുടെ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഖിബ്ല മാറി നിൽക്കുകയും കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞ് നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്തു. അവരാരും നിസ്കാരത്തിന് കൈയഴിച്ചില്ല. നിസ്കാരത്തിനിടയിൽ ഒരാൾ ഖിബ്ല തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവൻ നിസ്കാരം അതിനിടയിൽ തന്നെ തിരുത്തിയാൽ മതി. ഇത് ആർക്ക് ബാധകമാണ്? ഒക്കെ നേരത്തെ പറഞ്ഞ കാര്യം അവിടെ ശ്രദ്ധിക്കണം. ആർക്ക് ബാധകമാണ്? ഒരാൾ ഖിബ്ല അന്വേഷിക്കുന്നതിന് അവൻ്റേതായ വടികൾ ഉപയോഗിച്ചവരാണ് എങ്കിൽ അവൻ ഈ പറഞ്ഞത് ബാധകമാണ്. എന്നാൽ ഒരാൾ ഖിബ്ലയുടെ കാര്യത്തിൽ യാതൊരു അന്വേഷണവും നടത്താതെ നിസ്കരിക്കാൻ തുടങ്ങുകയും എന്നിട്ട് അവൻ്റെ ഖിബ്ല തെറ്റിയതായി ഒരാൾ പറയുകയും ചെയ്താൽ അവൻ നിസ്കാരം കൈയഴിക്കുകയും വീണ്ടും നിസ്കാരം മടക്കുകയും വേണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ രണ്ടുപേർ, ഏതെങ്കിലും രണ്ടാളുകൾ അവർ യാത്ര പോകുന്നതിനിടയിൽ ഒരാൾ പറഞ്ഞു ഖിബ്ല എവിടെയാണ്, വേറൊരാൾ പറഞ്ഞു ഖിബ്ല അവിടെയാണ്, ഇങ്ങനെ രണ്ടുപേർക്കിടയിൽ ഖിബ്ലയുടെ കാര്യത്തിൽ അപ്രാവ്യത്യാസം ഉണ്ടായാൽ ഈ രണ്ടാളുകൾ കൂടി എന്ത് ചെയ്യരുത്? ജമാഅത്ത് നിസ്കരിക്കരുത്. ഓരോരുത്തർക്കും അവനവന് മനസ്സിലായതനുസരിച്ച് നിസ്കരിക്കാം, പക്ഷെ ഓരോരുത്തരും വേറെ വേറെ തന്നെ നിസ്കരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ, അവരുടെ ചരിത്രത്തിൽ സമാനമായ സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഖിബ്ലയുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ. ഇതിൽ നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾ, നിസ്കരിക്കാൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് അറിയാത്ത ആളുകൾ, അവർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നതാണ് നിസ്കാരത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യം. ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് രോഗികളാണ് എങ്കിൽ അവർക്ക് ഇളവുണ്ട്, അതുപോലെ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിന് ഇളവുണ്ട്. നമ്മുടെ സുന്നത്ത് നിസ്കരിക്കുന്ന യാത്രികന് അവൻ്റെ വാഹനപ്പുറത്തിരുന്ന് ഖിബ്ലയിലേക്ക് തിരിയാതെ നിസ്കരിക്കാൻ ഇളവുണ്ട്. ഇങ്ങനെ ചില ആളുകൾക്കാണ് ഇളവുകളുള്ളത്. ഒരാൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ സ്വീകരിക്കേണ്ട വഴികൾ മസ്ജിദ് നോക്കുക, ആളുകളോട് ചോദിക്കുക, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്. ഒരാൾ നിസ്കാരത്തിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഖിബ്ല പറഞ്ഞു തന്നത് എങ്കിൽ അവൻ്റെ വാക്ക് സ്വീകരിക്കാൻ നീ ബാധ്യസ്ഥനല്ല. ആ നിസ്കാരമില്ല, നോമ്പില്ല, അവന് തോന്നിയ പോലെ ജീവിക്കുന്ന ഒരാൾ ഖിബ്ല തെറ്റിയെന്ന് പറഞ്ഞാൽ അവനെ സ്വീകരിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ മുസ്ലിമല്ലാത്ത ഒരാൾ ഖിബ്ല ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്കും സ്വീകരിക്കാൻ നീ ബാധ്യസ്ഥനല്ല. ഈ രണ്ടാളുകളും ചിലപ്പോൾ ഈ കാര്യത്തിൽ അബദ്ധം വരുത്താൻ സാധ്യതയുണ്ട്. ഇതാണ് ഖിബ്ലയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആദ്യ ഭാഗം ഇതാണ്. ഇൻഷാല്ലാ അടുത്തത് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇൻഷാല്ലാ അത് അടുത്ത ദർസിൽ വിശദീകരിക്കാം. ഈ പുസ്തകം
നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ ലഭ്യമാണ്. തൽഖിയസു സിഫത്തി സലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുസ്തകത്തിൻ്റെ പേര്. അറബിയിലുള്ള കിതാബാണ്. മലയാളത്തിൽ ഈ പുസ്തകം ലഭ്യമാണ്. ഏത് പബ്ലിഷിംഗ് ഹൗസാണ് അത് പുറത്തിറക്കിയതെന്ന് എനിക്കറിയില്ല. പുസ്തകം മുന്നേക്ക് ഇത് കണ്ടിരുന്നു. അപ്പം ഇത് കയ്യിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ എഴുതി വെക്കാം. ഇതിൽ പല കാര്യങ്ങളും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം പലതും എഴുതി വച്ചിട്ടില്ലെങ്കിൽ മറന്നുപോകാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. ഇതിൽ പലതും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകളാകട്ടെ പഠിക്കുക എന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന വസിദ്ന ഇൽമ. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.